ചന്ദി, ഇന്ന് ടോപ്പിക്കിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ പലരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവില്ലേ. എന്തുകൊണ്ടാണ് ഈ ഭ്രാന്തന്മാർ ലോകം മാറ്റുന്നതെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നല്ല ഭ്രാന്തുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ എന്തും നേടാനായിട്ട് സാധിക്കൂ. ഞാൻ ഓർമ്മിക്കും, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്പിരിച്വലായിട്ടുള്ള ലെസൺസിനും കാര്യങ്ങൾക്കും സ്റ്റഡിക്കും മുഴുകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ എന്നെയും പേരിട്ട് വിളിച്ചത് നിനക്ക് ഭ്രാന്താണ് എന്ന്. വർഷം കുറച്ച് കഴിഞ്ഞു പോയി ഞാൻ ബ്രഹ്മകുമാരീസ് ഈശ്വരേശ് വിദ്യാലയത്തിലെ ജീവിതം ആരംഭിച്ചു തുടങ്ങി. ഒരു 15 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരിയെ വീണ്ടും കണ്ടു. അപ്പോൾ എന്നോട് അവൾ പറയുകയാണ്, അന്ന് എനിക്കായിരുന്നു ഭ്രാന്ത്, ഇന്ന് നിൻ്റെ ഭ്രാന്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര ഹാപ്പി ആയേനെ എന്നെൻ്റെ കൂട്ടുകാരി എന്നോട് പങ്കുവച്ചു. ഭ്രാന്ത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന അദമ്യമായിരിക്കുന്ന ആഗ്രഹം, അതിൻ്റെ അഗ്നി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കത്തുമ്പോൾ അതിൻ്റെ പേരാണ് ഭ്രാന്ത് എന്ന് പറയുന്നത് തന്നെ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ കളിക്കാരൻ, ആ കുട്ടി യാതൊരു രീതിയിലതായിരിക്കുന്ന തടസ്സങ്ങളെയും തൻ്റെ മുന്നിൽ കാണാതെ SSLC 10th ക്ലാസ്സിൽ 3 times ഇംഗ്ലീഷിൽ തോറ്റതായിരിക്കുന്ന കുട്ടി ഇന്ന് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെസൺ ആ സച്ചിനെ കുറിച്ചതായിട്ടുള്ള കഥയാണ്. തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന, ഞാൻ സച്ചിനെക്കുറിച്ച് കഥ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. പണ്ട് അർജുനൻ്റെ കഥയിൽ കേട്ടിട്ടുണ്ട്, ഇരുട്ടിൽ അസ്ത്രമയക്കാൻ വേണ്ടി അർജുനൻ വൈകുന്നേരം അഭ്യാസം നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഗുരുകുലത്തിൽ വന്ന് കിടന്നുറങ്ങി, അപ്പോഴും അർജുനൻ്റെ അസ്ത്രപ്രയോഗം നടന്നുകൊണ്ടിരുന്നു. പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗുരു എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അപ്പോഴും അർജുനൻ്റെ അസ്ത്രപ്രയോഗം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്ന്. അതുപോലെ തൻ്റെ ബാറ്റിങ്ങിലെ പ്രാവീണ്യത്തെ തെളിയിക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ളതായിരിക്കുന്ന ബോള് മുന്നിൽ നിന്ന് വരുമ്പോഴും അതിനെയെല്ലാം തന്നെ അതേ രീതിയിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റി അതിനെ തൻ്റെ 6 തൻ്റെ 4 മാറ്റാൻ വേണ്ടി എന്ത് കലയും സ്വന്തമാക്കാൻ വേണ്ടി എത്ര തവണ വേണമെങ്കിലും നിർത്താതെ പ്രാക്ടീസ് ചെയ്യാനുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെ മനോഭാവം. എന്ത് തന്നെ ആര് തന്നെ ചീത്ത വിളിക്കുമ്പോഴും മനസ്സിൽ ഒന്നും ഏൽക്കാതെ അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന സച്ചിൻ്റെ ആ ഇമോഷണലി വീക്കാവാത്തതായിരിക്കുന്ന ദൃഢമായിരിക്കുന്ന പേഴ്സണാലിറ്റി, ഏത് സാഹചര്യത്തിൽ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും തൻ്റെ കളിയാണ് ഏറ്റവും വലുതെന്നും ഇതിലെനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്നുള്ളതായിരിക്കുന്ന ദൃഢവിശ്വാസത്തോടേതായിട്ടുള്ള മുന്നോട്ടുള്ള യാത്ര, ഈ ഒരു ഭ്രാന്താണ് സച്ചിനെ ഇന്ന് ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് പറയുന്ന ആളാക്കി മാറ്റുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ ബാലൻ തൻ്റെ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും 19 മുന്നേ 19 വീട് മാറിപ്പോയതായിട്ടൊരു ബാലൻ മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കട്ടെ. ആ കുട്ടി തൻ്റെ ആക്ടിങ് എന്നതായിട്ടൊരു കരിയർ സ്വന്തമാക്കാൻ വേണ്ടി അലഞ്ഞലഞ്ഞ് അവസാനം ഒരു ദിവസം ഭ്രാന്തെടുത്ത് സ്വന്തം ചെക്കിൽ സ്വന്തം പേരിൽ $1,00,000 $10 million തൻ്റെ ചെക്കിൽ സ്വയം സ്വന്തം പേരിൽ ഒപ്പിടുകയാണ്. അത് കഴിഞ്ഞ് കൃത്യം 5 കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ ആ ഒരു സ്വപ്നം ആ ഒരു ലക്ഷ്യം ഒരിത്തിലും ഇരുത്താൻ സമ്മതിക്കാതെ ജിം കയറിയ എല്ലായിടത്തും കൊണ്ട് വട്ടം കറങ്ങി നടന്നു. അവസാനം 5 ശേഷം $10 million എന്ന് ഒപ്പിട്ടതായിരിക്കുന്ന ചെക്ക് തൻ്റെ കയ്യിൽ വാങ്ങിക്കുന്ന സമയത്ത് ആ ജിം കയറി തൻ്റെ ജീവിതത്തിലെ സ്വപ്നം നേടിയെടുക്കുകയായിരുന്നു. സ്വപ്നം എന്ന് വെച്ചാൽ വെറുമൊരു സ്വപ്നമല്ല. സ്വപ്നം കാണുന്ന ചിലർത്ഥം വെറുതെ ഒരു ഡ്രീം കണ്ടുകൊണ്ട് അതിൻ്റെ മായാലോകത്തിൽ ജീവിക്കുക എന്നല്ല. ഒരു ഡ്രീം നമ്മൾ കാണുകയും അതിനുവേണ്ടി ഉറക്കം കെടുന്ന അവസ്ഥയിൽ, ഏത് സ്വപ്നം നിങ്ങൾ ഉറങ്ങുന്ന അവസ്ഥയിൽ കാണുന്ന സ്വപ്നമല്ല, ഏത് സ്വപ്നം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ ആ രീതിയിൽ കഠിനാധ്വാനവുമായി മുന്നോട്ട് പോകാൻ കഴിവുള്ള എല്ലാവരും ഈ ലോകത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചവരാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളാണ് 1093 പാറ്റൻറ്റ് സ്വന്തം പേരിൽ നേടിയതായിട്ടുള്ള തോമസ് എഡിസൺ. അന്ന് തരംഗങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറയുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു. ആ ഭ്രാന്താണ് ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രീ ആയി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ. ആ ഭ്രാന്താണ് നമ്മളിന്ന് വെളിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഈ ബൾബ്. ആ ഭ്രാന്തി എന്തെല്ലാം സാധനങ്ങൾ, ഇൻവെർട്ടർ, ബാറ്ററി എന്തൊക്കെ കണ്ടെത്തി. 500 ജീവിച്ചില്ല, ദ സെയിം ഒരു ചെറിയ മനുഷ്യായുഷ്കാലം തന്നെ ജീവിച്ചു. ആ ആയുഷ്കാലം കൊണ്ട് ഇത്രയും പാറ്റൻറ്റ് നേടി തൻ്റെ ജീവിതത്തെ സഫലമാക്കിയ വ്യക്തി, അവരെല്ലാം ഈ ലോകത്ത് തൻ്റെ ലക്ഷ്യം എന്ന ഭ്രാന്തിനു വേണ്ടി ജീവിച്ചവർ, അങ്ങനെയുള്ള ഭ്രാന്തന്മാരുടെ ഭ്രാന്താണ് ഈ ലോകത്തെ എന്നും സകാരാത്മകമായ പരിവർത്തനത്തിന് ആധാരമാക്കിയിരിക്കുന്നത്, പോസിറ്റീവായിരിക്കുന്ന ഒരു ചേഞ്ചിന് ആധാരമായി മാറുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ വെറും സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നേടില്ല. ആ കഠിനാധ്വാനത്തിൽ സ്വപ്നം എന്നതായിരിക്കുന്ന പെട്രോൾ ഒഴിച്ചുകൊണ്ട് കത്തിച്ച് നിർത്താതെ ഓടുന്നവർ ഒരു സംശയവുമില്ല
അവരുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. ഒന്നല്ല, 1000 ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് സ്വപ്നം കാണുക എന്നുള്ളത് വെറുതെ സങ്കല്പിക്കുന്നതിനെ മാത്രം പറയുന്നതല്ല, വിഷ്വലൈസ് ചെയ്യുന്നതിനെ മാത്രം പറയുന്നതല്ല, അതിനുവേണ്ടി ദൃഢമായ ഇച്ഛ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഒപ്പത്തിനൊപ്പം കഠിനാധ്വാനവുമായി മുന്നോട്ട് പോകുന്നെങ്കിൽ ആ ലക്ഷ്യം നിങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം ഭ്രാന്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അത്തരം ഭ്രാന്തുകളെ നിങ്ങൾക്കും വളർത്താനാവട്ടെ, നിങ്ങളുടെ ജീവിതം ഹൈറ്റ്സിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.